my mouth. അവിടെ രണ്ട് മൂന്ന് കസാലയും കൂടി ഇട അവിടെ രീതിയിലുള്ളവർക്ക് അമ്മ ഭാഗത്ത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبشر الذين آمنوا أن لهم قدم صدق عند ربهم قال الكافرون إن هذا لساحر مبين صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين من تمسك بسنتي عند فساد أمتي فله أجر مئة شهيد صدق رسول الله بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم ومن تكن برسول الله نصرته إن تلقه الأسد في أعجامها تجمي اللهم صل على سيدنا محمد وعلى آله وصحبه وسلم بخمان الله علماء متعلم سادات سهرت سهودر പ്രധാനപ്പെട്ട ദിവസങ്ങൾ ജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. എന്താണ് വിശുദ്ധ ഖുർആനിലെ പ്രഖ്യാപനം? പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നാണ് അതിൻ്റെ താൽപ്പര്യം. നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ വളരെയധികം അഗ്നി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ട് ഇവിടെ നിലനിന്നു വന്ന സുന്ദരമായ അഖീദ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ
ശരിയായ അഖീദ, ആ അഖീദയിൽ അടിയുറച്ചുകൊണ്ട് മാറ്റമില്ലാതെ ഇളക്കമില്ലാതെ ഉറച്ചു നിൽക്കുന്ന ആളുകളെ ഇവിടെ വളർത്തിയെടുത്തത് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ആ ഔലിയാക്കളിൽ വളരെ പ്രധാനിയാണ് എന്നല്ല, കാലഘട്ടത്തിലുള്ള ഔലിയാക്കളുടെ കേന്ദ്രമായ ഖുതുബ് എന്ന സ്ഥാനം വരെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ശൈഖുന അശ്ശൈഖ് മുഹമ്മദ് അബൂബക്കറുൽ മദവൂരി ഖദ്ദസല്ലാഹു സിർറഹു. ഇതിന് സംശയം ഇല്ല. എന്താ സംശയമില്ല എന്ന് പറയുന്നത്? ഒരാൾ വലിയാണെന്ന് ആയത്ത് ഇറങ്ങുകയില്ലല്ലോ. ഏതെങ്കിലും ഒരാളെ പറ്റി ആൾ വലിയാണ് എന്ന് പറഞ്ഞ് ആയത്തിറങ്ങൂല. നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളെ സംബന്ധിച്ച് ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. നബി തങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു നബി ഉണ്ടാകാൻ പാടില്ല, നബി വരികയും ഇല്ല, വരും എന്ന് വിശ്വസിക്കാനും പാടില്ല. അതുകൊണ്ട് അതിനും ആയത്ത് ഇല്ല. പിന്നെ എങ്ങനെ നബിമാരെ നബിയായി അംഗീകരിക്കാൻ തെളിവുകൾ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ടാണ് ജനങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിച്ചത്. ഏറ്റവും വലിയ മുഅ്ജിസത്തായ പരിശുദ്ധ ഖുർആൻ. അതിനുശേഷം മറ്റ് അനേകം മുഅ്ജിസത്തുകൾ. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് അതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധിക്കാത്ത വിധം അമാനുഷിക സംഭവങ്ങൾ ഉണ്ടാവുക, അതാണ് മുഅ്ജിസത്ത്. പരിശുദ്ധ ഖുർആനെ പോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ നാളിതുവരെ ഒരു കക്ഷിക്കും കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയും ഇല്ല. എന്നല്ല, പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും ചെറിയ സൂക്തമായ ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന ഈ സൂറത്തിനോട് കടപിടിക്കുന്ന ഒരു സൂറത്ത് പോലും കൊണ്ടുവരാൻ ഒരു സൃഷ്ടിക്കും കഴിയില്ല, കഴിഞ്ഞിട്ടും ഇല്ല. അത്രയും പൂർണ്ണമായ സാഹിത്യത്തിൻ്റെ മുഹൂർത്തത്തിലെത്തിയ പരിശുദ്ധ ഖുർആൻ, അത് എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ്. അല്ലാത്ത മുഅ്ജിസത്ത് ധാരാളം ഉണ്ടായി. ആ മുഅ്ജിസത്തുകൾ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കേണ്ടി വന്നതും വിശ്വസിച്ചിട്ടുള്ളതും. എന്നാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പലരും
അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരും ഉണ്ട്. അറിയപ്പെട്ടവർ മാത്രമല്ല ഔലിയാക്കൾ. ഇപ്പൊ ഈ സദസ് തന്നെ വലിയ ഒരു സദസ്സാണ്. ഈ സദസ്സിൽ എത്ര ഔലിയാക്കൾ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. നമുക്ക് അറിയില്ല. ധാരാളം ഔലിയാക്കൾ ഈ സദസ്സിൽ ഉണ്ടായിരിക്കാം. അവരുടെ ബറക്കത്ത് കൊണ്ട്, അവരുടെ ദുആ കൊണ്ട് മറ്റുള്ളവർക്ക് വിജയം ലഭിക്കും. ഔലിയാക്കൾ ആരാണെന്ന് പറയാൻ കഴിയില്ല. നല്ല വസ്ത്രം ധരിക്കുന്ന ആളുകൾ ഔലിയാക്കളിൽ ഉണ്ട്. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഒരു കാലത്ത് നല്ല ഇസ്തിരി വെച്ച വസ്ത്രം ഒരു ദിവസം രണ്ടും മൂന്നും പ്രാവശ്യം മാറ്റുകയും അങ്ങനെ വളരെ ഭംഗിയും വൃത്തിയും ഉള്ള വസ്ത്രധാരണയും എല്ലാം അവിടുത്തെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. മറ്റു ചിലപ്പോൾ കുപ്പായം ഇടാതെ ശരീരം തുറന്നുകൊണ്ട് അങ്ങനെയും കണ്ടിട്ടുണ്ട്. കൂടുതൽ അലക്ക് മാറ്റാതെയും കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖൗസുൽ അലം വഹീദ്ദീൻ ശേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അവിടെയും അങ്ങനെ തന്നെയാണ്. വലിയ വലിയ ശുജായികളുടെ വസ്ത്രം, നല്ല പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നടന്ന കാലം ഉണ്ട്. അതൊന്നും ധരിക്കാതെ ഒരേ ഒരു വസ്ത്രം മാത്രം ധരിച്ച കാലവും ഉണ്ട്. ഔലിയാക്കൾ വസ്ത്രധാരണയിൽ നിന്ന് തീരുമാനിക്കാൻ കഴിയില്ല. നമ്മളുടെ ഇസ്തിരി ഇട്ട് നല്ല ജോറായി നടക്കുന്ന ആളായത് കൊണ്ട് അയാൾ വലിയ അല്ല എന്ന് പറയാൻ പറ്റില്ല. വലിയ ആണെന്ന് പറയാനും സാധ്യമല്ല. അതുപോലെ തന്നെ കീറിപ്പറിയ വസ്ത്രങ്ങളും ധരിച്ച്, പൊടി വരണ്ട വസ്ത്രങ്ങളും ധരിച്ച് നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ നടക്കുന്ന എല്ലാവരും ഔലിയാക്കളാണെന്ന് അർത്ഥവും ഇല്ല. അങ്ങനെ ആരും പറഞ്ഞു വരുത്തുകയും വേണ്ട. റുബ്ബ അശഹ അഖ്ബറ മദ്ഫൂഇൻ ബിൽ ബാബി ലൗ ഖസമ അലല്ലാഹി ലാ ബറഹു. അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നു, എത്രയെത്ര ചെടകുത്തിയ ആളുകൾ മുടികൾ ചെടകുത്തിയകുകയും മണ്ണ് വരണ്ടു കിടക്കുകയും താടി നന്നാക്കാനും മുടി വെട്ടിക്കാനും കൈനഖം മുറിക്കാനുമൊന്നും അവരെ ശ്രദ്ധയിൽപ്പെടാതെ അവരെ മറ്റൊരു ലോകത്ത് ജീവിച്ചുകൊണ്ട് അങ്ങനെ ഇതൊന്നും ഇല്ലാത്ത ചില ആളുകൾ എല്ലാവരും എന്നല്ല പറഞ്ഞത്, അങ്ങനെയുള്ള എത്രയോ ആളുകളുണ്ട്. അള്ളാഹുവിനോട് സത്യം ചെയ്ത് അവർ ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അതിനെ നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും. അങ്ങനെ എത്രയാളുകൾ, എത്ര ആളുകൾ. തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിൽ ഗുണം കൂടി മസ്താൻ എന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. തമിഴിൽ നല്ല ബെയ്ത്തുണ്ടാക്കും. ആ ബെയ്ത്തിൻ്റെ അവസാനം ഗുണം കൂടി കൊണ്ടാൽ എന്ന് പറയും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഗുണം കൂടി മസ്താൻ എന്ന ആളുകൾ വിളിക്കും. അദ്ദേഹത്തിൻ്റെ കഥ തഞ്ചാവൂരിലെ നാട്ടുരാജാവ്
ഒരു ദിവസം ഓർഡറിട്ടു യാചകന്മാരെ എല്ലാം പിടിച്ചു കൊണ്ടുവരണം, ഒരൊറ്റാളും ഇവിടെ കാണാൻ പാടില്ല. എല്ലാ യാചകന്മാരെയും പിടിച്ചു കൊണ്ടുവന്നു, എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം സെപ്പറേറ്റ് റൂം ഉണ്ടാക്കി ആ റൂമിൻ്റെ ഉള്ളിൽ ഓരോരുത്തരെയും ഇട്ട് അടച്ചു. ആ റൂമിലാവട്ടെ സൗന്ദര്യമുള്ള സ്ത്രീകളുണ്ട്, അതുപോലെ കള്ള് ഉണ്ട്, പാൽ ഉണ്ട്, തേൻ ഉണ്ട്, വസ്ത്രങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനത്തെ റൂമുകളിലേക്ക് ഇവരെ പിടിച്ചുകൊണ്ടുവന്ന് ആക്കിയ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഗുണം കുടുംബസ്ഥാൻ അവരുകളെയും പിടിച്ചുകൊണ്ടുവന്ന് റൂമിലിട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ നേരം വെളുത്ത് റൂമ് തുറന്ന് എല്ലാവരെയും പുറത്തേക്ക് തെളിച്ച് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഗുണം കുടുംബസ്ഥാൻ്റെ റൂമ് തുറന്നപ്പോൾ കാണാനില്ല, മൂന്ന് പൂട്ടുണ്ട്. ഒന്ന് മെയിൻ ഗേറ്റ്, രണ്ടിലെ ഉള്ളിൽ രണ്ടാമത്തെ ഗേറ്റ്, മൂന്നാമത്തത് ഡോർ, അതിൻ്റെ വീടിൻ്റെ ഡോർ. ഈ മൂന്ന് പൂട്ടും പൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലിട്ട ഗുണം കുടുംബസ്ഥാനെ കാണാനില്ല. സുബ്ഹാനല്ലാഹ്. ജയിൽ വാർഡർമാര് പേടിച്ചു, ബേജാറായി. ഞങ്ങളെ രാജാവ് എന്തു ചെയ്യുമെന്ന് അവർ പരിഭ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഗുണം കുടുംബസ്ഥാൻ അങ്ങനെ വരുന്നു, പുറത്തുനിന്ന് വരുന്നു, കയ്യിൻ്റെ അടിയിൽ ഒരു രോമം പറച്ചു വെച്ചുകൊണ്ട്, എടാ നിന്റെ ഈ രാജകൊട്ടാരവും നിന്റെ സൗകര്യങ്ങളൊന്നും എൻ്റെ കയ്യിലുള്ള ഈ രോമത്തോട് തുല്യമാവുകയില്ല, അത്രയും ഞാൻ ബലവെക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടും പാടി അങ്ങനെ വന്നപ്പോൾ രാജാവും പ്രജകളും അതാ പേടിച്ചു പോയി, അമ്പരന്നു പോയി. ബഹുമാനപ്പെട്ടവരെ വിളിച്ചിട്ട് ചോദിക്കുന്നു, അല്ലയോ മനുഷ്യ, നിങ്ങളെ പേരെന്താണ്, നിങ്ങളുടെ നാട് എവിടെയാണ്, നിങ്ങളുടെ സ്ഥിതി എന്താണെന്നൊക്കെ ചോദിച്ച് അറിഞ്ഞതിൻ്റെ ശേഷം കൈഫ ഖറജത മിൻ ഹാദിഹി ദാർ, ഈ മൂന്ന് പൂട്ടിട്ട് പൂട്ടിയ വീട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ എങ്ങനെ പുറത്തു വന്നു? ഇതങ്ങ് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ടവർ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് ഓതുകയാണ്, ഉമയ്യ തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖു മിൻ ഹൈതു ലാ യഹ്തസിബ്. ഉമയ്യ തഖില്ലാഹ, അല്ലാഹുവിന് ആരെങ്കിലും തഖ്വ ചെയ്താൽ, യജ്അൽ ലഹു മഖ്റജ, എല്ലാ മഖ്റജും എവിടെ നിന്ന് പുറപ്പെടാനും എന്ത് വിഷമത്തിൽ നിന്നും ഏത് പാറക്കല്ലിൽ നിന്നും ഉൾക്കെട്ടിൽ നിന്നും റൂമിൽ നിന്നും എവിടെ നിന്നായാലും പുറപ്പെടാനുള്ള മാർഗം അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കും. വയർസുഖുഹു ഹൈതു ലാ യഹ്തസിബ്, ഭാവിക്കാതെ ഭാഗത്തുകൂടി ആവശ്യമായത് നൽകുകയും ചെയ്യുമെന്ന് അറിയിക്കുന്ന ഈ ആയത്ത് ഓതിക്കൊടുത്തുകൊണ്ട് പറയുന്നു, ഇത് അർഹമുറാഹിമായ അള്ളാഹുവിൻ്റെ കഴിവാണ്, അള്ളാഹു അസാധാരണമായി എനിക്ക് നൽകിയ കഴിവാണ് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കണ്ട് അന്നത്തെ രാജാവ് ഇസ്ലാമതം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ധാരാളം പ്രജകളും ഇസ്ലാമതം സ്വീകരിച്ചു. തഞ്ചാവൂരിൽ ചരിത്രം എഴുതി വച്ചത് നമുക്ക് കാണാം. അങ്ങനെ കറാമത്ത് കൊണ്ട് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യം വലിയുള്ളായുടെ കറാമത്ത്, അങ്ങനെ ധാരാളം കറാമത്തുകൾ ഉണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ എതിരായ ചെറിയ സംശയങ്ങളുമായി വന്നവരൊക്കെ അതിൽ നിന്ന് പിന്മാറുകയും സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് ഹഖ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തത് അവിടുത്തെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലാത്ത ആളുകളോട് ബന്ധമില്ല, ബിദഅത്തുകാരോട് ബന്ധമില്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളോട് മാത്രമാണ് ബന്ധം.
ഇത് ബഹുമാനപ്പെട്ട സയ്യം വലിയുള്ളാഹിയുടെ അതിഗൗരവമായ ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കറാമത്തുകളും അവരുടെ മഹത്വങ്ങളും നിഷേധിക്കാതെ അവരുടെ മഹത്വങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അവരെ നാം മനസ്സിലാക്കി ജീവിക്കണം. ബഷീരുല്ലദീന ആമനൂ, അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിക്കുന്ന സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം. അന്നലഹും ഖദമ സദുഖൻ ഇന്ന റബ്ബിഹിം, അവർക്ക് അവരുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്, വലിയ മഹത്വമുണ്ട്, കഥമുണ്ട്. ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ കിതാബു തഫ്സീർ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുഹമ്മദ് നബിയാണ്. മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഖദമു സിദ്ഖ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സത്യവിശ്വാസികളായ മുഴുവൻ ആളുകളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ മുറുകെ പിടിക്കുക, തങ്ങളെ പ്രിയം വെക്കുക, തങ്ങളെ അറ്റത്തെ മഹബ്ബത്ത്, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹബ്ബത്ത് അള്ളാഹുവിൻ്റെ റസൂലിനോട് മഹബ്ബത്ത് വെക്കുക. ആ മഹബ്ബത്ത് വെക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് മഹബ്ബത്ത് വെക്കുക, ആ ഔലിയാക്കളുടെ അനുയായികളോട് മഹബ്ബത്ത് വെക്കുക, ആ ഔലിയാക്കളെ ഷിആർ നിലനിർത്തുന്നവരോട് മഹബ്ബത്ത് വെക്കുക. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹിൻ്റെ എന്താണ് ഓരോ കൊല്ലവും കൂടി 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 ഇങ്ങനെ ഇവിടെ തന്നെ മടവൂര് തൻ്റെ വീട്ടിൽ ഒരു വലിയ ഉറൂസ് പരിപാടി, അത് കഴിഞ്ഞ് അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാം, അവിടെയും വലിയ ഉറൂസ് നടന്നു, ആയിരങ്ങൾ പങ്കെടുത്തു. ഇപ്പം മൂന്നാമത്തതാണ് ഈ താപനത്തിൻ്റെ കീഴിൽ നടത്തുന്ന ഉറൂസ്. അൽഹംദുലില്ലാഹ്, ധാരാളം ആളുകൾ പങ്കെടുത്തു. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരോടുള്ള പ്രിയം നമുക്ക് ഉണ്ടെങ്കിൽ ആ മഹാനായ ഷെയ്ഖിൻ്റെ പേരും പ്രശസ്തിയും അവിടുത്തെ മഹത്വവും ഇവിടെ നിലനിർത്താൻ വേണ്ടി നിലകൊള്ളുന്ന ഈ സ്ഥാപനത്തെ നിങ്ങളൊക്കെ സഹായിക്കുക, സഹകരിക്കുക. സ്ഥാപനം ഇപ്പം നടത്താൻ വലിയ ബുദ്ധിമുട്ടിലാണ്, ഗൾഫിലൊക്കെ എല്ലാം വിഷമത്തിലാണ്. അതുകൊണ്ട് ഉള്ള സഹായം നിങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാം എളുപ്പമാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹിയുടെ ഹക്ക് കൊണ്ട്, ജാഹ് മറുക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ ദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. അർഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങൾ നിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനായ ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ മദബൂരി തങ്ങളവരുകളുടെ മഹത്വം പറയാനും അതിൻ്റെ പേരിൽ സന്തോഷിക്കാനും ഇവിടെ ഒരുമിച്ച് കൂടിയവരാണ്. അതുകൊണ്ട് ഞങ്ങളെ അവിടത്തോട് ബന്ധപ്പെടുത്തി തരണം അല്ലാഹ്. അവിടുത്തെ തിരുനോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാവണേ അല്ലാഹ്, ഞങ്ങളെ സ്ഥാപനത്തിലേക്ക് ഉണ്ടാവണേ അല്ലാഹ്. അവിടുത്തെ എല്ലാ നോട്ടങ്ങളും ഞങ്ങളെ സ്ഥാപനത്തിലേക്ക് ഉണ്ടാകണം അല്ലാഹ്. ഞങ്ങളെ ഇൽമിലേക്ക് ഉണ്ടാവണേ അല്ലാഹ്. ഞങ്ങളെ ദർസിലേക്കും ഞങ്ങളെ സ്ഥാപനത്തിലേക്കും അവിടുത്തെ നോട്ടത്തെ നീ ഇട്ടു തരണം അല്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാവണം. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ലാ തഖൂലൂ റാഇനാ വഖൂലൂ ഉൻസുർനാ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയേണ്ടത് ഉൻസുർനാ, ഞങ്ങളെ നോക്കണം നബിയേ, ഞങ്ങളെ അവിടുന്ന് നോക്കണം, ഞങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണം, ഞങ്ങളെ അവിടുന്ന് പരിഗണിക്കണം,
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ പറയുക. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ആ നിനക്ക് റഹ്മാനായ റബ്ബേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം ഞങ്ങൾക്കെല്ലാവർക്കും ഇട്ടുതരണേ അല്ലാ, എല്ലാവർക്കും ഇട്ടുതരണേ അല്ലാ. അതിലേക്ക് അടുക്കാൻ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളായെ കാരണമാക്കണേ അല്ലാ, മറ്റ് ഔലിയാക്കന്മാരെ കാരണമാക്കി തരണേ അല്ലാ. ഞങ്ങൾ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട താജുല്ലുലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളവറുകളും, ബഹുമാനപ്പെട്ട അവയലത്ത് സയ്യിദ് അബ്ദുൽ ഖാദിറുൽ അഹ്ദൽ തങ്ങളവറുകളും, അതുപോലെ മറ്റ് മരണപ്പെട്ടുപോയ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, ഔലിയാക്കൾ, അവരുടെ എല്ലാവരുടെയും ദർജനെ നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരുടെ കൂടെ ഞങ്ങളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങളെ നീ പ്രത്യേകമായി ഹിഫ്ളു ചെയ്യണേ അല്ലാ, നീ ഹിഫ്ളു ചെയ്യണേ അല്ലാ. اللهم اجعلنا واجعل معاهدنا واجعل جامعتنا ومؤسساتنا في حفظك وحرزك وأمنك وسلامة منك يا الله 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 احفظنا واحفظ جميع مؤسساتنا ومعاهدنا يا ارحم الراحمين واحفظ أولادنا وأزواجنا وذرياتنا وتلاميذنا وأحبابنا يا رب العالمين وارحمنا بأنواع رحمتك يا أرحم الراحمين നാളെ മഗ്രിബിന് ശേഷം മർക്കത്തു സഖാഫത്തി സുന്നിയയിൽ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയുടെ ഉറൂസ് നടക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. അസറിന് ഇവിടെ വന്ന് സിയാറത്തും ഉണ്ടാകും. അതിനും സൗകര്യമുള്ളവരൊക്കെ വരണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരാൾ ഒരു സംഭാവന വന്നിട്ടുണ്ട്, ആ കൂട്ടത്തിലുള്ളവരൊക്കെ തരി.